നമ്മുടെ ഈ പറയുന്ന എല്ലാ ഡെവലപ്മെൻറ്റ് പോളിസീസും നമ്മളിപ്പോൾ പറയുന്ന ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് പോളിസിയും നമ്മുടേതല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്ന, നമുക്ക് പണം നൽകുന്ന, നമുക്ക് പണം കടം തരുന്ന, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ റോഡ് വികസനത്തിന് പാലം വികസനത്തിന് വേൾഡ് ബാങ്ക് പണം കടം തരുമ്പോൾ ദർ ആർ കണ്ടീഷൻസ്, വി ആർ നോട്ട് ഹാവിങ് ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് പോളിസീസ്. അതിലാണ് ന്യൂ ലിബറലിസം ഊന്നൽ നൽകുന്നത്. ന്യൂ ലിബറലിസത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് അല്ലെങ്കിൽ ഒരു ന്യൂ ലിബറലിസ്റ്റ് ഗവൺമെൻറ്റിന് ഒരിക്കലും സ്വതന്ത്രമായ വികസന നയം രൂപപ്പെടുത്താനാവുകയില്ല. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിന് സ്വതന്ത്രമായൊരു വികസന നയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? 300,000 കോടി രൂപ കടമെടുത്ത് ജനങ്ങളെ തലയെണ്ണി പണയം വെച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിന് സ്വതന്ത്രമായി ഒരു വികസന നയമുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി ഇല്ലാതാക്കി കൊണ്ടുവരികയും ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റിൻ്റെ സർവാധിപത്യം സ്ഥാപിച്ചെടുക്കുകയും പ്രൊഡക്ഷനും ഗുഡ്സ് ആൻഡ് സർവീസസും ട്രാൻസ് നാഷണലായിട്ടുള്ള ജയൻസ് കൈയടക്കുകയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്ഥലമായി നമ്മുടെ രാജ്യം, ഇവിടെ പ്രൊഡക്ഷൻ നടക്കില്ലെന്നല്ല പറയുന്നത്, നമ്മളൊന്നങ്ങോട്ട് മാറിക്കൊടുത്താൽ മതി അവർ ഇവിടെ വന്ന് പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ ആ തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയ്ക്കാണ് നിയോ ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കേളികൊട്ട് തുടങ്ങുന്നത്? ഇപ്പോൾ നമ്മളെല്ലാം വാഴ്ത്തിപ്പാടുന്നത്, ഇതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷമാണ്. നിങ്ങൾ ഏതെങ്കിലും ആധികാരികമായി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ് വീക്ഷണമുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഒരു കീർ കടലാസ് മുന്നിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മളീ ജനകീയാസൂത്രണമെന്ന് പറയുന്ന അധികാര വികേന്ദ്രീകരണം നിയോ ലിബറലിസത്തിൻ്റെ ഭാഗമല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു. നിങ്ങൾ പറയുന്നത് നമ്മൾ നവലിബറൽ നയങ്ങൾക്കെതിരെ സമരം ചെയ്തു, ഏത് ലിബറൽ സമയത്ത് നയത്തിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്തത്? ഏതാണ്, എന്താണ് നവലിബറൽ നയം? നവലിബറൽ നയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെയാണ് നവലിബറൽ നയം. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാർ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ അത് ഈ നവലിബറലിസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ 2000 പാഠം ഈ പറഞ്ഞില്ലേ, CDS ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് KRPLLD എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ രൂപപ്പെടുത്തുമ്പോൾ, കേരള റിസർച്ച് പ്രോഗ്രാമാണ്, റിസർച്ച് പ്രോഗ്രാം ഓൺ റൂറൽ ലെവൽ ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ നെതർലൻഡ്സ് ഗവൺമെൻറ്റിൽ നിന്ന് അനധികൃതമായി പണം കൊണ്ടുവരുമ്പോൾ ഇത് ശരിയായ ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഒരു എതിർപ്പ് ഇന്ത്യയിൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് പാഠം മാത്രമാണ്. നവലിബറലിസത്തിൻ്റെ ആദ്യത്തെ പ്രഹരമായിരുന്നു ഈ പറയുന്ന KRPLLD എന്ന് പറയുന്ന പദ്ധതി, അതിൻ്റെ കടന്നുവരവാണ്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ശബ്ദം ഉയർത്തിയത് MN വിജയൻ മാത്രമായിരുന്നു, അല്ലാതെ ആരും അതിനെതിരെ ഒരക്ഷരം ശബ്ദിച്ചില്ല. ഇവിടുത്തെ CPM പോളിറ്റ് ബ്യൂറോയിലിരിക്കുന്ന പ്രകാശ് കരാട്ടിന് ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ്. ഈ നമ്മുടെ ഈ പോളിറ്റ് ബ്യൂറോ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാം പഠിക്കണമെന്നില്ല. പക്ഷേ പ്രകാശ് കരാട്ട് വെച്ചാൽ വെൽ സ്റ്റഡീഡാണ്. പ്രകാശ് കരാട്ട് നല്ല ഭംഗിയായിട്ടറിയാം ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. എന്നിട്ട് എന്താ ചെയ്തത്? പ്രകാശ് കരാട്ടിനെ കൂടി അവിടെ ലെഫ്റ്റ് വേർഡ് ബുക്സിനെ കൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിപ്പിച്ചു, ഈ KRPLLD പുസ്തകം പ്രസിദ്ധീകരിപ്പിച്ചു. അതിൽ വരുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന
കേർപ്പിയലിൻ്റെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഈ 16 കോടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിൽ വിഭവ ഭൂപട നിർമ്മാണം എന്ന് പറഞ്ഞൊരു നിർമ്മാണം, അപ്പോൾ അതിന് ഇവിടുത്തെ സെക്യൂരിറ്റി ലെവലിൽ ഇതിനെതിരെ എതിർപ്പ് വന്നു. ഈ സാറ്റലൈറ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി ഓഫ് കോഴ്സ് ദെയർ, അതിപ്പോൾ ആർക്കും തടഞ്ഞു നിർത്താനാകില്ല, ഗൂഗിൾ മാപ്പിംഗ് ഒന്നും തടഞ്ഞു നിർത്താനാകില്ല. പക്ഷേ അത് ഇതുമായിട്ട് നമ്മുടെ ഈ പ്രാദേശിക തലത്തിൽ, അതായത് ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചപ്പോൾ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ വളരെ മുകളിൽ സാറ്റലൈറ്റ് വഴി നടത്തുന്ന മാപ്പിംഗാണ്. മാപ്പിംഗ് നടത്തുമ്പോഴത്തേക്ക് അവർക്ക് ഇതിൻ്റെ ഒരു ടോപ്പോഗ്രാഫി കിട്ടും, ഒരു പ്രദേശത്തിൻ്റെ ടോപ്പോഗ്രാഫി കിട്ടും, അവിടെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ അതിന് അവർക്ക് അവരുടേതായ ഒരു കോഡുണ്ട്. അതിപ്പോൾ വേറൊരു രാജ്യമാണ് അതെടുക്കുന്നതെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കോഡുണ്ട്. ആ കോഡ് നമുക്കറിയാമെങ്കിൽ അത് വായിച്ചു നോക്കാൻ പറ്റുന്ന, നമുക്ക് സാറ്റലൈറ്റ് മാപ്പിംഗ് ഇല്ല ആ കാലത്ത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമൊക്കെ സാറ്റലൈറ്റ് മാപ്പിംഗ് ഉണ്ട്. അവർ വന്ന് സാറ്റലൈറ്റ് മാപ്പിംഗ് നടത്തുകയാണ്. സാറ്റലൈറ്റ് മാപ്പിംഗ് നടത്തിയിട്ട് അവർ ഓരോ സാധനം ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കോഡും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ കോഡ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ, പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് നടത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ ആ സാറ്റലൈറ്റ് മാപ്പിംഗ് നടത്തി കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ ചെയ്യുന്നത് വിഭവ ഭൂപടമാണ് ചെയ്യുന്നത്. വിഭവ ഭൂപടം ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ സ്കെയിലിൽ വ്യത്യാസം വരും. വന്നിട്ട് വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഓരോ പഞ്ചായത്ത് വാർഡിലും എന്തൊക്കെയാണ് വിഭവം ഉള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു പഠനം നടത്തിയിട്ട് ആ പഠനത്തിൻ്റെ വിവരങ്ങൾ മുഴുവനും അങ്ങോട്ട് കയറ്റി അയക്കുകയാണ്. അത് ഈ പറയുന്ന CIA ഫാക്ട് ബുക്കിൽ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. അത് ഇന്ത്യക്കാർ അറിയണമെന്നില്ല, നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഇത് തമ്മിലുള്ളൊരു ഇൻ്റർ റിലേഷൻ അറിഞ്ഞുകൂട. എന്തിനാണ് അവരൊരു ഒരു ഗൂഗിൾ മാപ്പിൽ ഈ പറഞ്ഞതുപോലെ ഒരു ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ ഈ വളരെ ചെറിയ സ്കെയിലിൽ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവും തമ്മിൽ ബന്ധപ്പെടുത്തി പല സ്കെയിലിലുള്ള മാപ്പുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് അന്നും അറിഞ്ഞുകൂടെ ഇന്നും അറിഞ്ഞുകൂടെ. പക്ഷേ നമ്മളിവിടെയൊക്കെ അതിൻ്റെ ക്യാമ്പുകൾ ഉണ്ടാക്കി. RVG മേനോൻ എന്ന് പറയുന്ന വളരെ ബുദ്ധിമാനായ ഒരാളായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിന് ഇതിൻ്റെ മുഴുവൻ കളികളും അറിയാം. രാജ്യം ഒറ്റുകൊടുക്കപ്പെടുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ IRTC ഇതിൻ്റെ ഒരു താവളം ഉണ്ടാക്കുകയും റിച്ചാർഡ് ഫ്രാങ്കി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് വന്ന് ഇതിൻ്റെ ഒരു പരിശീലനം നടത്തുകയും ഈ തരത്തിൽ എല്ലായിടവും കൊണ്ടുപോയി ഇത് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വിഭവ ഭൂപട നിർമ്മാണം എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ 10 ലക്ഷം രൂപ ഡയറക്റ്റായിട്ട് നെതർലാൻഡ്സ് ഗവൺമെൻറ് കൊടുക്കുന്നു ഒരു പഞ്ചായത്തിന്. അതും ഈ പറഞ്ഞതുപോലെയാണ്, ആരുടെ അനുമതിയില്ല, ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും ഇല്ല, സംസ്ഥാന ഗവൺമെൻറ്റും ഇല്ല, ആരും അവിടെ ഒരു കക്ഷിയല്ല, അവർക്ക് ആർക്കും ഇത് അറിഞ്ഞുകൂട. അവിടെ പഞ്ചായത്തിന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആൾക്കാരാണ് അത് നടത്തുന്നത്. 10 ലക്ഷം രൂപ കൊടുക്കുന്നു. എന്തിനാണ്? ആ പഞ്ചായത്തിലെ വാർഡുകളിൽ ഓരോ വാർഡിലും എന്തൊക്കെ വിഭവങ്ങളൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അവർ കൊടുക്കുന്ന ആ അജണ്ട പ്രകാരം അടയാളപ്പെടുത്തി അവിടെ കൊണ്ട് വിഭവ ഭൂപടം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റൊരു രാജ്യം നമ്മുടെ വിഭവങ്ങൾ എന്താണ്, വിഭവ ഭൂപടം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാശ് ചിലവാക്കുകയും പഠിച്ച് നമ്മുടെ ഇന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പരാതി കൊടുത്തിരുന്നു. അത് കോടതി വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ വളരെ അനധികൃതമായിട്ടാണ് ഇവിടെ വന്ന് ഈ തരത്തിൽ വിഭവ ഭൂപടം നിർമ്മിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറയും. ഇതൊക്കെ എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതിൻ്റെ വിവരങ്ങൾ സംഭരിച്ച് പുറം രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അന്ന് ഈ ഡീസെൻട്രലൈസേഷൻ്റെ മറവിൽ നടന്നുകൊണ്ടിരുന്നത്.